കണ്ടില്ലേ, അതുപോലെ അത് അത്രയും കഷ്ടപ്പെട്ടു അല്ലെ, അങ്ങനെ പിടിച്ചിട്ട് അത്രയും കഷ്ടപ്പെട്ട് ഇണക്കിയ ബേഡാണ് ഈ ചക്ക. ഇവനാണെങ്കിൽ ഒരു ഉളുപ്പില്ല, ഇങ്ങനെ 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 കളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ എന്റെ പൊന്ന്, എന്റെ കുട്ടിനെ ഞാൻ ഒന്നും കാട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന്? എന്റെ കയ്യിൽ കൂട്ടുകാരനോ? ആ ചക്കൻ കൂട്ടുകാരി, ഇനി തിന്നാൻ കൊടുക്കാൻ പോകട്ടോ. എല്ലാം വെച്ചാൽ ഒരു പുതിയതിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ സ്ഥലം വരെ പോയിന് കേട്ടോ. പോയി സ്ഥലം എന്നല്ല, ഞാൻ അത്യാവശ്യമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ അക്ഷയ വരെ പോയിനി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പ്രാവിനെ തുറന്നിട്ട് പോയി, പിന്നെ കൂട്ടുകാരാക്കാൻ കഴിഞ്ഞില്ല. രാവിലെ തുറന്നിട്ടാൽ പിന്നെ വൈകുന്നേരമാണ് കൂട്ടുകയറി, നമ്മൾ എത്ര വിളിച്ചാലും ഇങ്ങോട്ട് കയറാൻ റിസ്ക് ചെയ്യുക. കാരണം തിന്ന് പോയാൽ പിന്നെ ഓലെ മുകളിൽ കയറും. പക്ഷേ ഞാൻ വന്ന് നോക്കി, ഇവിടെ കുറച്ച് തൂവലും കാലിലൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ കണ്ടില്ലേ കുറച്ച് തൂവൽ, അങ്ങനെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു തൂവലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ തുഞ്ചം ശ്രദ്ധിച്ചറിയാൻ പറ്റുമോ? ഈ ഇതിനെ കുറിച്ച് അറിയണവർക്ക് മനസ്സിലാവും കേട്ടോ. ഞാനിപ്പോൾ തുഞ്ച കാണിച്ചില്ല, അപ്പോൾ എങ്ങനെ കാണിച്ചില്ല? ഐസ് അത്രയുടെ ഫോക്കസ് ആവില്ലട്ടോ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഒരു പറച്ചിട്ട മാതിരി അവിടെ ഇങ്ങനെ തുഞ്ചം തൊട്ടാലും ഇങ്ങനെ വലിയ ഉറപ്പില്ലാത്ത മാതിരി പറച്ച്, ഒരു വലിച്ചു പറച്ച മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തെങ്കിലും കയറിയൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഇവിടെ പുറത്താണ് തൂവലും കാലൊക്കെ കണ്ട്, കൂട്ടത്തോടെ അങ്ങ് നിൽക്കണണ്ടിത്. ഈ ഒരു തൂവലൊക്കെ കണ്ടില്ലേ, മൊത്തമായിട്ടൊരു എന്താ പറയുക, ഒരു ഇത് മറ്റേ ഉള്ളത്തെ തൂവലാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കട്ടെ പ്രാവല്ലും, മാക്സിമം ശ്രദ്ധിക്കട്ടോ. എവിടെങ്കിലൊക്കെ പോകുമ്പോൾ അമ്മൊന്നും ചെയ്യാൻ കഴിയില്ല. രാവിലെ തുറന്നിട്ട് അതിന് കുടുങ്ങി തൂവലുണ്ട്, ഒട്ടണ തൂവല്. പറഞ്ഞാൽ ആ ഉള്ളത്തെ തൂവലാണ്. മുകളിൽ കയറി നോക്കുമ്പോൾ അതാ ആളുകൊണ്ട് കണ്ടില്ലേ, ഫാൻറ്റേലും ഉണ്ട്. ഫാൻറ്റേലിൻ്റെ തൊപ്പന്നെ, ഫാൻറ്റേലും ഒപ്പന കണ്ടറിയാം. ഫാൻറ്റേലും ഉണ്ട്, ഫാൻറ്റേലും എന്തോ പറ്റിയെന്ന് തോന്നുന്നു. അതിനാൽ ഇതതിന് പുറത്തിറങ്ങിയല്ലേ ഫാൻറ്റേല്. പക്ഷേ നമ്മൾ കയറുമ്പോൾ അവിടെ ഒരു കമ്പിൻ്റെ അത് തട്ടിയിട്ട് തൂല കഴിഞ്ഞാണ് അറിയാം, കാണിച്ചു തരാം കമ്പി. അപ്പോൾ ആകെ ശ്രദ്ധിക്കട്ടെ. നിങ്ങൾ മീനെ പോയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സാധനമാണ് ഈ ഒരു സീറ്റ്. ഏ ഇത് നല്ല കട്ടിയാണ്, ഒരു രസിയില്ലേ. നമ്മൾ ദാർപ്പായൻ്റെ അതേ വില തന്നെ. പക്ഷേ ഈ ഒരു കളറും ഈ ഒരു കട്ടി നോക്കി വാങ്ങിയാൽ മതി. ഇത് പറഞ്ഞാൽ നല്ലൊരു ഉറപ്പുള്ള ടൈപ്പാണ്, അത് കണ്ടറിയാൻ പറ്റി. അട്ടിട്ടു ഈ ഒരു ഭാഗത്ത് നമ്മൾ സീറ്റ് എത്തിച്ചത്. എന്നാൽ മഴ പെയ്താലും സീനാണ്. അപ്പോൾ കണ്ടില്ലേ, നേരെ അപ്പുറത്ത് പ്രാവും കൂടെ അല്ല. അപ്പോൾ സീറ്റിലൊക്കെ അടിച്ചാൽ ചെൻസ് കൊടുത്തു. അപ്പോൾ അടക്കം ചെറിയ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, കാരണം കെട്ടി ഫുള്ളായിട്ടാണ്. ചെറുതായിട്ടൊന്ന് കെട്ടെടുത്താ, മഴയതാലും വെയിലല്ലോ. ഇത് നമ്മളെ എപ്പോഴെങ്കിലൊക്കെ മഴയതാലും. അപ്പോൾ ഈ സീറ്റ് മീനെ വളർത്തുന്നവർക്ക് എത്രയും എളുപ്പമാണ്. ഞാൻ മീനെ പോറ്റണമെന്നുണ്ട്. ഞാൻ മറ്റേ തിലാപ്പി അല്ല, എന്താ പറയുക, തിലാപ്പിയ മറ്റേ പലതും അതിൻ്റെ പേരാട്ടോ, തിലോപ്പി. എന്താ പറയുക, തിലാപ്പിയ തന്നെ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. ഇനി പറയില്ല. അപ്പോൾ അതിന് പോറ്റണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങണം. ഇതിനിപ്പോൾ എത്ര റേറ്റ് പറഞ്ഞാൽ 400 something ആണ്. 400 500 അറിയില്ല കേട്ടോ, അങ്ങനെ എന്തോ ആണ് ഇതിന്. അപ്പോൾ ഇത് നല്ല കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട്. നിങ്ങൾ ഈ നീല ദാർപ്പായി വാങ്ങണേൻ്റെ വലുത് വാങ്ങണം, നല്ല കട്ടിയാട്ടോ, രക്ഷയില്ല. അപ്പോൾ ഈ ഒരു കളറാട്ടോ, ഏത് കളറാണ്? അപ്പോൾ എന്താ പറയുക, സിൽവർ കളർ കേട്ടോ, സാർ പറയാനുള്ളൂ. അപ്പം ഇതിൻ്റെ ബ്ലാക്ക് ആട്ടോ, ഇതിൻ്റെ അടി ബ്ലാക്കാണ്. അപ്പോൾ നോക്കി വാങ്ങട്ടോ. നമ്മൾ മീനൊക്കെ വളർത്താൻ താല്പര്യമുണ്ട്, നല്ല കട്ടിയുണ്ട്. ഞാൻ അത് ആദ്യമായിട്ടേ കണ്ടതാണ്. നമ്മളങ്ങനെ സീറ്റ് വാങ്ങുമല്ലോ, അങ്ങനെ പറഞ്ഞാൽ നീല ദാർപ്പായി മാത്രം അങ്ങനെ. പക്ഷെ ഇതൊന്ന് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വാങ്ങി വെക്കുക, മീനൊക്കെ വളർത്തണേ, നല്ല ഓട്ടാവില്ല, ലീക്കാവില്ല. ആ പിന്നെ ഞാൻ എന്തിനാ പോയാ പറഞ്ഞാൽ, നിങ്ങൾ മറ്റേ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തില്ലേ? തീർച്ചയായും എടുക്കട്ടെ. അത് എടുക്കാം. 18 വയസ്സ് ഉള്ളതാണെന്ന് തോന്നുന്നത്. 18 വയസ്സ് ഉള്ളതായാലും ആരോഗ്യ ഇൻഷുറൻസ് പറഞ്ഞാൽ നമ്മളുണ്ട്. അപ്പോൾ അതിനിപ്പോൾ എടുക്കേണ്ട ടൈമാണ്. അപ്പോൾ ആരെങ്കിലും എടുക്കാത്തണ്ടെങ്കിൽ തീർച്ചയായും എടുക്കട്ടെ. അത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എന്താ അഡ്മിറ്റ് ആയല്ലേ, ഹോസ്പിറ്റലിൽ അത്യാവശ്യമുള്ള പേഷ്യൻ്റ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു ഫണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മാക്സിമം എടുക്കാൻ നോക്കട്ടോ. ഈ അക്ഷയ പോയാൽ മതി സംഭവം. നിങ്ങൾ എന്താ പറയണ്ടേ, ആധാർ പിന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇത് വേണം. എന്നാൽ പൈസ കിട്ടുമ്പോൾ ആ ബാങ്ക് അക്കൗണ്ട് ഇത് വേണമല്ലോ. അതിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബുക്കില്ല, അക്കൗണ്ടിൻ്റെ ബുക്ക് ആ അത് വേണം. പിന്നെ അതേപോലെ ബാങ്ക് അക്കൗണ്ട് ഇല്ലേ തീർച്ചയായും എടുക്കട്ടോ. അതൊക്കെ അത്യാവശ്യമാണ്. എന്നാൽ നിങ്ങൾ 18 ആയില്ലേ ബാങ്ക് അക്കൗണ്ട് കിട്ടും. എന്നാൽ വീട്ടുകാരായതെങ്കിലും നമ്പറിലാണ് എടുത്താൽ മതി. അപ്പോൾ തീർച്ചയായും എടുക്കട്ടെ. പിന്നെ അതേപോലെ അങ്ങനെ എടുത്ത് വെക്കുക. 18 ആയാലും തീർച്ചയായും പോയി എടുക്കുക. ഒന്നും നോക്കണ്ട, എന്നാൽ ആളെ പെട്ടെന്ന് എടുക്കുക. എന്നാൽ അതൊക്കെ അത്യാവശ്യമാണ്. എന്നാൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ, പേഷ്യൻ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു ആശ്വാസം. മാക്സിമം അങ്ങനത്തെ എടുക്കുക കേട്ടോ. ആരോഗ്യ ഇൻഷുറൻസ് വരണം. ആശയെ പോയി ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റുമോ. നമ്മളെ കൂട്ടിക്ക് വന്നാൽ കൂട്ടിലെ അവസ്ഥ പറഞ്ഞാൽ, നമ്മളെ കോഴിക്കുട്ടികൾക്ക് ചെറുതായിട്ടൊരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, അപ്പം ആയി അതൊന്ന് ഫാൻറ്റേൽ തിന്നിട്ടു. ഫാൻറ്റേൽ തിന്നു, ഇനി ഇതുവരെ പണി. ഫാൻറ്റേൽ തിന്നും, കുട്ടികൾക്കും തിന്നാൻ കൊടുക്കും. നമ്മൾ കോഴിക്കുട്ടികളൊക്കെ കേൾക്കാട്ടോ ഇവിടെ.
ഈ ഒരു പ്രായത്ത് അപ്പുറത്ത് കിടക്കുന്ന കോയയുടെ ഞാൻ ഒരു വീഡിയോ എടുക്കുന്നു, ഒരു ഷോർട്ട് ഞാൻ ഇന്നലെ കണ്ടു എടുക്കും. ഞാൻ എൻ്റെ ചാനലത്തെ വീഡിയോ ഞാട്ട വീഡിയോ തന്നെ എടുക്കുക, ഞാൻ കാണും. എന്നാലും ഇങ്ങനത്തെ ഷോർട്ട് എടുത്തു പറഞ്ഞാൽ നമ്മൾ ഈ ആ ഒരു കോഴിമക്കളെ ഈ ഒരു പ്രായത്ത് ഞാൻ ഇട്ട് ചെറിയ ഷോർട്ട് ഞാൻ കുറച്ച് കോഴിമക്കളെ കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ട് മാസം രണ്ടര മാസം എന്തായി ആ വീഡിയോ ഇട്ടിട്ട്. അപ്പോഴത്തേക്കും ചെക്കന്മാരാവരു, അപ്പം നമ്മളൊരു സമാധാനമൊക്കെ കാണുമ്പോൾ കേട്ടോ, കാര്യം പറയാലോ, ഒരു എനർജിയാണ് അതൊക്കെ കാണുമ്പോൾ. അത്രയും നമ്മൾ ഈ കൂട്ടി നമ്മളെ പ്രാവും കൂട്ടുന്ന ഇങ്ങനെ കുഴിമക്കൾ വളരുക എന്നാൽ ഒരു ഒരു ഇതാണ്, വൈബാണ്. ചെക്കൻ തിന്നാണ്ട് ഇത് കോമഡിയായിട്ട് ഇത് കുറേ നേരമായി അപ്പോടി നിന്ന് വല്ല എല്ലാവരും കയറി നിൽക്കുക. നമ്മളെ പറവ മുട്ടിട്ടിട്ട് പറവ മുട്ടിട്ട് പറവ ഭയങ്കര തിരക്കിലാണ്. പിന്നെ പറയാനുള്ള പറഞ്ഞാൽ പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു നമ്മളെ ഗോൾഡ് മുഖി അതേപോലെ അപ്പുറത്തേക്ക് ഇങ്ങനെ കുട്ടി രണ്ടും ഒരേപോലെ നല്ല കുഞ്ഞുങ്ങളൊക്കെ ഇടാം കേട്ടോ. ആ ക്രോസ്സാക്കി എടുത്ത് കാരണം മുഖി നല്ല കുഞ്ഞുങ്ങളൊക്കെ വെറുപ്പനാകുമ്പോൾ നല്ല തീറ്റ കൊടുക്കാൻ ഒരു ഒരു ഇതാണ്, സൈസും ഉണ്ട്. പക്ഷേ മുഖീൻ്റെ സൈസാണ് കിട്ടി, വെറുപ്പൻ്റെ കളറുണ്ട്, ഗോൾഡ് കളർ. കുഞ്ഞുണ്ടല്ലോ വൈറ്റ്, പക്ഷേ കുഞ്ഞിതിൻ്റെ അല്ല കേട്ടോ, കുഞ്ഞ് വേറെ ഇതിൻ്റെ അടുക്കുന്ന തിന്നുന്ന സാധനം കണ്ടില്ല, ഇതിൻ്റെ കേട്ടോ കുഞ്ഞ്. എൻ്റെ കയ്യിൽ കുറേ നേരമായി, എൻ്റെ കയ്യിൽ കോമഡി കേട്ടോ, എൻ്റെ കയ്യിൽ പെണ്ണ് മുള. പിന്നെ നമ്മളാ ഇതിന് കുഞ്ഞിറങ്ങി, ഇവലാണെ കുറേ നേരമായി ഇതിലിറങ്ങി കിടക്കുന്നു, ഇറങ്ങി കിടക്കട ആരെ നോക്കിയിരിക്കാണ്. ഇവലെ അവസ്ഥയും കോമഡിയാണ്. പിന്നെ പറവൻ്റെ കേസ് തന്നെ പറ അടുത്ത കുഞ്ഞുങ്ങളെ നോക്കട്ടെ, കുഞ്ഞിൻ്റെ അടിയിൽ കുഞ്ഞുണ്ട്, ഞാൻ നോക്കിയില്ല കുഞ്ഞിൻ്റെ അവസ്ഥ. ആ കുഞ്ഞിയാണ് എല്ലാത്തിനും നോക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം, എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ. ഈ ഒരു കൂട് ഈസ്യം വരുന്നുണ്ട്, ഇത് മറക്കണ അല്ലേ സീനാണ്. എന്താണ് എനിക്ക് വേണ്ടി എന്നാ, എൻ്റെ കുഞ്ഞുങ്ങളാ പിടിച്ചോട്ടെ, അപ്പാ ഇതിൻ്റെ കുഞ്ഞ് വേണ്ടിട്ട് വിരിഞ്ഞ അടുക്കണ്ടേ, കാണിച്ചില്ല. അപ്പം ഈ ഒരു കൂട് അടക്കണം, സീനാണ്. ഇത് കൂടെ മൊത്തം വൃത്തികേടായി നന്നാക്കാനും കഴിയില്ല, ഇത് അല്ലെങ്കിൽ അതിൻ്റെ കൊണ്ട് നടക്കണം ആവില്ല. നല്ലൊരു കൂട് വേണം. എന്നാലും ഇത് ഒന്നാമത് തന്നാൽ നമ്മൾ ഡോറില്ല, ഡോറ് മര്യാദയ്ക്കാണെങ്കിൽ നല്ല സുഖം, നല്ല സിമ്പിൾ കേജീന്. പക്ഷെ ഡോറും ഇല്ല. പിന്നെ ഇത് നമ്മൾ പറവൻ്റെ കള്ളിക്കൂടാക്കാൻ പറ്റും, കാരണം ഓരോ കുഞ്ഞന്മാരിടാൻ പറ്റും. ഇത് നമ്മളെ പാൻറ്റേല് നോക്കുന്ന കുഞ്ഞിട്ടു, പാൻറ്റേലിൻ്റെ മുട്ടല്ല വെച്ച്, വേറെ ഇതിൻ്റെ മുട്ട വെച്ച് ഞാൻ കലക്കി വെച്ചിനി പാൻറ്റേല് കടന്നോട്ടെ. അത് കുറച്ചാനി വെളു കുടിച്ച് കലക്കണൊക്കെ ഉറക്ക്, ഇതിന് ക്യാപ്പുണ്ട് കേട്ടോ. നല്ല നല്ല സുന്ദര കുട്ടപ്പനാണ്. പിന്നെ നമ്മുടെ പാൻറ്റേല് പാൻറ്റേലിൻ്റെ കുട്ടി, ഇത് നല്ല കോമഡി ആട്ടം കാണിച്ചതാണ്. വാ വാ ഇതിൻ്റെ ഇതിൻ്റെ കുറുകണാണ്ടിത്, വാ ഒരു ഒന്ന് പൊട്ടിട്ടോ ഇത് ടൈല്. എന്താണ് 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 ഇങ്ങനെ ട്രെയിൻ ചെയ്ത് പ്രാവിനൊക്കെ വാങ്ങണം, നല്ല ഇണക്കായിരിക്കും, മനസ്സിലായോ. അപ്പോൾ എല്ലാം പേടിച്ചിരിക്കണ പ്രാവിനൊന്നും അതിൻ്റെ ഒരു കാര്യമില്ല, നമ്മൾ മൂട് പോകും. വാടിയൊക്കെ ഉണ്ട്, ആ ഊ നല്ല കിട്ടി. ആണ് അത്തുന്ന ടൈം കോഴിക്കുട്ടികൾ വെറുപ്പിച്ച, ഇതുപോലെ കടക്കണം, എന്തോ കടുത്തയ്യ. ഈ കടുത്തം കാണാൻ ഭയങ്കര രസമാട്ടോ, കാര്യം പറയാം. എനിക്ക് നാലെണ്ണം കടിക്കുന്നുണ്ട്, ആടിയതാ. വിശ്രമിക്കാൻ തോന്നുന്നു എല്ലാവരും, നമ്മളെ ചെക്കനെ കോഴിക്കുട്ടി വർത്തിച്ച് ബാ വർത്തിച്ച് വർത്തിച്ച് തുടങ്ങി. ഐശാ ചെക്ക ആ കോഴിക്കുട്ടി വർത്തിച്ചിട്ട് ഓ ഇതാട്ടെ നമ്മളാള്. ചെക്കന്മാർ ഭയങ്കര ഉറക്കത്തിലാന്ന് തോന്നുന്നത്, അവര് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആടെ രണ്ടെണ്ണം ഇങ്ങനെ ഒന്ന് കടുക്കുന്നുണ്ട്, ഇവിടാണ് പാൻറ്റേല് ഫുള്ള് കോണ്ടിയാണല്ലോ ഇവിടെ. ഇവിടാണ് മറ്റേ മെയിലും മെയിലും മുട്ട മുട്ടിട്ടാന്നല്ല ഓല് കടുക്കണതാട്ടോ. അപ്പോൾ എഗ്ഗ് വിരിയാൻ ചാൻസ് ഉണ്ട്. ആ വേണത്തി വന്നി കാത്തിക്ക ബാ ബാ. അപ്പോൾ പോരി പോരി എൻ്റെ എൻ്റെ ഏയ് എൻ്റെ കുറേ കാലമല്ലേ കണ്ടിട്ട്, എൻ്റെ എൻ്റെ അതേപോലെ അതാ നമ്മളെ ചെക്കൻ ഇവിടെ നിൽക്കണ്ടത്. ഞാൻ അച്ഛ കയ്യച്ച അങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണ്. കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേ, അതുപോലെ അത് അത്രയും കഷ്ടപ്പെടും. നല്ല ഇങ്ങനെ പിടിച്ചിട്ട് അത്രയും കഷ്ടപ്പെട്ട് ഇണക്കിയ ബേഡാണ് ഈ ചെക്ക്. ഇവനാണെങ്കിൽ ഒരു ഉളുപ്പില്ല, ഇങ്ങനെ 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 കളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ എൻ്റെ പൊന്ന് ഇത് കോമഡി കേട്ടോ. ഇതിനായിട്ട് നല്ല ഇണക്കുള്ള ബേഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ മിസ്സായി പോയി. മിസ്സായി പറഞ്ഞാൽ ചത്തുപോയി, അല്ല എന്ത് പറയാനല്ലോ. കാരണം എന്നാൽ ഓരോരോ വിധി അറ്റാക്ക് കേട്ടോ, അപ്പം നമ്മളൊന്നും ചെയ്യേണ്ടിയില്ല. അപ്പം അങ്ങനെ ഒരു ഒന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലവിലൊക്കെ നുളവൊഴിച്ച് പോകാനല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊരു വലിയ സീൻ ഉണ്ടാവില്ല, നുളവിലെ ഉള്ളിലേക്കും, അതുകൊണ്ട് തന്നെ അറിയില്ല. കേൾക്കണ്ട കേട്ടോ, പിഞ്ചാളല്ല അവനേതാ അടിപൊളി ആയിക്കട്ടെ. ഇവിടെത്തിയോ ആൾ, ഇവിടെത്തിയോ
എൻ്റെ കുട്ടിനെ ഞാൻ ഒന്നും കാട്ടില്ലല്ലോ, പിന്നെ തിരിഞ്ഞിട്ട് വന്ന് വെള്ളം ആ വെള്ളം കുടിച്ചാൽ പോകല്ലേ, കുറേ നേരമായല്ലോ തിന്നണേ, വെള്ളം വേണ്ടേ, തിന്നാനിക്ക് വേണ്ടേ, തിന്നാനായില്ല, എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കുക, ഒരാൾക്ക് സ്വന്തം കൊടുത്താൽ പിന്നെ എനിക്ക് പണിയാവും. എൻ്റെ കയ്യിൽ കൂട്ടുകാരനോ? ആ ചെക്കൻ കൂട്ടുകാരൻ, ഇനി തിന്നാൻ കൊടുക്കാൻ പോകട്ടോ, ഇതുവരെ തിന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്ക് തിന്നാൻ കൊടുക്കാൻ പോയ ആള്. എൻ്റെ കുഞ്ഞി എന്തോ കാട്ടിയാൽ അങ്ങനെ ഉണ്ടാവും. ഓ ഓ, ഞാനൊന്നും കാട്ടില്ല, തിന്നാൻ കൊടുത്ത കേതാല്. എന്താണ് 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 എന്താ കളിച്ചിട്ട്, ഇതിൻ്റെ കണ്ണുണ്ടല്ലേ, ഒരു ഒരു വൈറ്റ് കയറുന്നുണ്ട്. ആ എന്തൊക്കെ നോക്കണം. ഇപ്പോൾ ഏതെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇവിടെ അല്ലേ ഇനിയും അടിപൊളി വീഡിയോ ആയിട്ട് പറവൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നത്, ടൈം ടൈം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഓട്ടും കാലൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇൻഷുർ എടുക്കാതെ തീർച്ചയായും ഇൻഷുറും കാലൊക്കെ എടുക്കട്ടോ, അക്ഷയ പോയി അറിയാൻ പറ്റും. അപ്പോൾ ഏതായാലും അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.